ഫോണൊക്കെ പ്രമാണിച്ച് നമ്മുടെ ഗാർഡനൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം അല്ലേ. കുറെ കാലമായി നമ്മൾ ഒരു ഗാർഡൻ ടൂർ നടത്തി. അതെ, അപ്പം നമ്മുടെ ചെടികൾ കുറച്ചുകൂടെ അധികം വന്നിട്ടുണ്ട്. പഴയ ചെടികളിൽ നിന്ന് കുറേയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പലർക്കും അറിയാം നമ്മുടെ ചെടികൾ എന്തൊക്കെയാണെന്ന്. എന്നാലും ഒരു ഒരു അല്ലേ, ഒരു ചെടി പൂവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചെടിയ ഒരു ഗാർഡൻ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ റിട്ടയർഡായി വന്നതിന് ശേഷം ഗാർഡൻ കുറേ കൂടെ ഒന്ന് വിശാലമായിട്ടുണ്ട് അല്ലയോ. ആൾക്കാർ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയിട്ട് വന്നാലും അല്ലെ, പിള്ളേർക്ക് പാപ്പം വാങ്ങിച്ചോണ്ട് വരുന്ന മാതിരി എവിടെ പോയിട്ട് വന്നാലും എന്തെങ്കിലും ഒരു ചെടിയും കൊണ്ടൊക്കെ വരത്തോളൂ. നഴ്സറിയിലൊക്കെ ഒന്ന് പോയി നോക്കി എന്തെങ്കിലും വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ടും തരാറുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള ചട്ടികളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ കുറേ കൂടെ നമുക്ക് നല്ല അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ടും നമ്മുടെ ഗാർഡൻ ഒന്നുകൂടെ വിപുലീകരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യകാല വീട് വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പഴയ ചെടികൾ പലത് കാണുന്നതും ഇല്ല. അത് നമ്മുടെ വീട് പണി, ഈ കാലാവസ്ഥയുടെ പ്രശ്നം, മഴ, വെയിൽ, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കുറച്ച് ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ചധികം ചെടികളുണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചെടി കൂടെ ഒന്ന് കണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇങ്ങനെയുണ്ടെന്ന്. അതെ, ഓണം പ്രമാണിച്ച് നമ്മുടെ മുറ്റമെല്ലാം നല്ലതുപോലെ ഒന്ന് ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഇത്രയും ഭാഗത്തിരിക്കുന്നത് നമ്മുടെ ബിഗോണിയ കളക്ഷനാണ്. ഇപ്പോൾ പലതരത്തിലുള്ളതായ ചെടികൾ നോക്കിയാൽ ഇലയെല്ലാം ഷേപ്പുകളൊന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റെ നിറങ്ങളും അതിനകത്തുള്ള ഡിസൈനുകളും എല്ലാം ഡിഫറെൻ്റ് ടൈപ്പാണ് കേട്ടോ. എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 10-20 ടൈപ്പ് ബിഗോണിയ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ നോക്കിക്കുക, നല്ല എന്ത് രസമാണ് കണ്ടോ. അതാ ഇത് നോക്കിയേ, ഇത് കണ്ടാൽ നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും നോക്കിയാൽ ഇത് രണ്ട് ടൈപ്പാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടത്, ഇതിൻ്റെ ഇലയൊക്കെ നല്ല വലുപ്പമുള്ളതാണ്. ഇതിൻ്റെ ചെറിയ മോഡലും ഉണ്ട് കേട്ടോ, ചെറിയ മിനിയേച്ചർ ടൈപ്പാണ് ദാണ്ട് ഈ ഇരിക്കുന്നത്. ഇപ്പം ഇത് പലതും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം നടത്തിയതൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പം അത്യാവശ്യം ഞാൻ കുഞ്ഞ് പോട്ടിനകത്ത് നടും, എന്നിട്ട് വലിയ ചെട്ടിക്കകത്തോട്ട് ആക്കി നടുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം ഞാൻ കുഞ്ഞ് പോട്ടിനകത്ത് ആദ്യം നട്ടിട്ട് പിന്നെ ഇതിനകത്തോട്ട് ആക്കിയത്. അപ്പോൾ അതിനകത്ത് നിറയെ നണ്ട കൊമ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് ചട്ടി നിറഞ്ഞങ്ങ് വരും. ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതൊരു വെറൈറ്റി ദണ്ട, ഇതൊരു വെറൈറ്റി നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഇല നോക്കിയേ, ഇത് വേറൊരു വെറൈറ്റി. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയൊന്നും അല്ല, ഇനിയും ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. നമ്മുടെ കുഞ്ഞ് ഓരോ ഇലയായിട്ടിരിക്കുന്നതും ഉണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഇതുണ്ട്, ഇതിൻ്റെ ലീഫൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഇലകൾ തണ്ട് വീണ്ടും വരുന്നുണ്ട് കണ്ടോ. നോക്കിയേ കുഞ്ഞിത്തണ്ടുകൾ വരുന്നുണ്ട്. രണ്ട് ചെറുതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, രണ്ട് ഒറ്റ ലീഫേ ഉള്ളൂ. അപ്പോൾ അതിനകത്തും തണ്ട് ഇങ്ങനെ ചെറിയ തണ്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും തണ്ട്, വേറെ മോഡലാണിത്. എല്ലാം ഒന്നിനൊന്നും മെച്ചോ കാണാനായിട്ട്. കണ്ണാടി ചെടികളെയൊക്കെ നമ്മൾ വളർത്തി നമ്മളങ്ങനെ നിർത്തി വെച്ചിരിക്കുമായിരുന്നു. എന്നാലും നമ്മുടെ ഗാർഡനിൽ കണ്ണാടി ചെടികൾക്ക് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും 10-26 കളറോളം നമ്മളിവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഗാർഡൻ്റെ ഒരു മനോഹാരിതയായിരുന്നു ഈ കണ്ണാടി ചെടികൾ. അത് പകുതി കൂടുതൽ നമുക്ക് നഷ്ടമായിരുന്നു, 10-54 കളറുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് അവിടുന്ന് ഇവിടുന്നൊക്കെ വീണ്ടും തിരിച്ച് പിടിച്ച് ഏതാണ്ട് 10-30 കളർ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോന്നും കാണുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത. ഓരോന്നടുത്ത് ഇപ്പോൾ അത്രയെല്ലാം അത് ഞങ്ങൾക്ക് മനസ്സിലാകും, വലിയ ചെടിയല്ല, എല്ലാം മിക്കതും ചെറിയ ചെടികളാണ്. നമ്മൾ പോയിടത്തു നിന്നൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിടത്തു നിന്നൊക്കെ ഒപ്പിച്ചതും നമ്മുടെ പഴയ ചെടികളുടെ തുണ്ടുകളും എല്ലാം കൊണ്ട് വെച്ചിട്ട് ഒരു കളക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും അത് നമ്മുടെ ഗാർഡനിലൊരു നല്ലൊരു അട്രാക്ഷൻ ആയല്ലേ, ഒരു അസറ്റ് ആണത്. പക്ഷേ ഇതാണ് മഴയും കാലാവസ്ഥയുടെ വ്യത്യാസവും. ഇത് വളരെങ്കിലൊക്കെ വളർന്നു കഴിയുമ്പോഴും പിന്നീട് അത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സമയം വരും. ആ സമയത്ത് തോന്നി ഇത് എന്നും കാണുന്നില്ലേ, എന്തിനാ എന്നും വെച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് കരുതി നമ്മൾ പലതും പറിച്ചു കളയാറുണ്ട്. ഒരേ രീതിയിലുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് മാസം മാറി എന്നൊരു പേരുകൂടെ ഉള്ളതുകൊണ്ട് ഓരോ മാസവും ഇതിൻ്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും.
പിന്നെ എന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ തണ്ട് കിട്ടുമ്പോഴും നമ്മൾ കുഞ്ഞു പോട്ടിനകത്ത് നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ചട്ടിയുടെ വലിപ്പം മാറ്റിയിരുന്നാൽ മതി. പിന്നെ നമുക്ക് വളർന്നു വരുമ്പോൾ ഒറ്റ തണ്ടായിട്ട് വരുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ട് ഉള്ളിൽ കൊടുത്താൽ കുറേ ശിഖരങ്ങളായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കണ്ട ഒരു കുഞ്ഞു തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇതൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അതിൻ്റെ മണ്ട ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ആയിട്ട് കിട്ടും. ഇതിൻ്റെയൊക്കെ ലീഫ് നോക്കി എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. നല്ല ഫ്രില്ല് വെച്ച പോലെ ആയിരിക്കുന്നത്, സ്പ്രേ പെയിൻറ് ചെയ്ത മാതിരി നല്ല അടിപൊളി ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലയ്ക്കകത്ത് ചിലപ്പോഴൊക്കെ പുഴു ഉണ്ടിങ്ങനെ പുഴുക്കേട് മാതിരിയൊക്കെ പുഴുവൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇലകളെയൊക്കെ നമ്മുടെ ഉള്ളിൽ കളയുക. അതെല്ലാം നിങ്ങൾക്ക് വേപ്പെണ്ണയോ എന്തെങ്കിലുമൊക്കെ തളിക്കണമെന്നുണ്ടെങ്കിൽ തളിക്കാം, ഞാനത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാണുന്നതൊക്കെ അങ്ങനെ മടങ്ങിയിരിക്കുന്ന ഇലയൊക്കെ ഞാനങ്ങ് ഉള്ളിൽ കളയാറാണ് പതിവ്. അപ്പോൾ ഇത് ഇങ്ങനെ വളർന്നു വരുന്നതിനെയൊക്കെ നമ്മൾ ഒരുപാടങ്ങും വളർത്തി നീളനെ വളർത്താതെ വേണം നമുക്ക് ബുഷിയായിട്ട് നിർത്താനായിട്ട്. വരുന്ന കൊമ്പുകളെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വേറെ വേറെ നടുകയോ അല്ലെങ്കിൽ അതിൻ്റെ മണ്ട ഉള്ളിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ബുഷിയായിട്ടങ്ങ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ണാടി ചെടിയാണ്. നല്ല രസമുണ്ട് കാണാൻ. മഴക്കാലത്ത് കൂടുതൽ ഇത് മറ്റുള്ള വെയിലുള്ള ആ സീസണിലാണ് ഇത് കാണാൻ ഭംഗി കൂടുതൽ. കാരണം മഴയെ തമ്പിഴുന്നെല്ലാം കൂടെ മഴയെ നനഞ്ഞ് കൂടുതൽ വളരുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിന് ആ മഴ ഇല്ലാത്ത സമയത്ത് പക്ഷേ അതിന് വെള്ളവും വേണം താനും. ആ ഒരു സിറ്റുവേഷൻ ഇത് വളരാമെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഇത് കാണാൻ നല്ല രസമായിരിക്കും. ഇത് കാണാൻ ഒരുമിച്ച് ഇത്രയും കളറിലുള്ള ചെടികൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നാൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇനി മേളി ഇതിൻ്റെ മണ്ണിൽ നിന്നെല്ലാം ഇങ്ങ് പൊങ്ങിയിട്ട് അതിൻ്റെ വേരും എല്ലാം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുക. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളതിനെ അങ്ങ് ഫുള്ള് ആ ചെടിയോടങ്ങ് എടുത്തിട്ട് വീണ്ടും നമ്മളതിനെ വേറെ ചട്ടിലോട്ട് മാറ്റി നടുന്നതായിരിക്കും നല്ലത്. പിന്നെ തണ്ടൊക്കെ അങ്ങ് അഴുകി ചീത്തയായി പോകും, അതുകൊണ്ട് നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ സ്മോക്കിംഗ് പ്ലാന്റ്. ഇതിനകത്ത് നിന്ന് ഈ സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് പേര് വരാൻ കാര്യം ഇതിനകത്തു നിന്ന് പുക പോലൊരു സംഭവം പോയിനെ പോകുന്നകത്തു നിന്ന്. ഇത് നല്ല തിക്കായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോഴാണ് ഒരു രസം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം അഞ്ചാറ് പോട്ടിനകത്ത് നമ്മൾ കണ്ട് ഈ ചാർലി നടാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് നല്ലൊരു ഗ്രീനിഷ് ആയിട്ട് ഇങ്ങനെ നിന്നോളും, നല്ല ഭംഗി അത് കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ ചിരിച്ച് ജൈവ സ്ലറി ഒക്കെ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് അതും ഇടയ്ക്കൊക്കെ കൊണ്ടൊന്ന് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി കേട്ടോ, നല്ല പച്ചപ്പോടുകൂടി അങ്ങ് നിന്നോളും. അതിനപ്പുറത്ത് നമ്മുടെ ബേബി ടിയർ, നമ്മുടെ പെനിവേർട്ട് ഹാങ് ചെയ്തിട്ടപ്പം കുഞ്ഞലയായിട്ട് നിൽക്കുന്നത്, അത് കൊള്ളാം അങ്ങനെ നിന്നാണ്ടിട്ട്. അല്ലാതെ ചട്ടിക്കകത്തും വെച്ചിട്ടുണ്ട്, താഴെ ഇരിപ്പുണ്ട്. കണ്ട പെനിവേർട്ട് താഴെ ഇരുന്നപ്പോഴും അതിനകത്ത് നല്ല തിക്കായിട്ട് മുട്ടൻ ഇലകൾ. കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പൂട്ടിനകത്തൊക്കെ ആക്കി വെക്കാം, നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ സാധനം നമ്മുടെ എലഫൻറ്റ് ഇയർ അങ്ങ് പോയി ഇരുന്നതായിരുന്നു, പിന്നെ അതിൻ്റെ കിഴങ്ങ് അങ്ങനെ ഇരുന്ന് കിളിച്ച് വന്നു. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു, നോക്കി എന്ത് രസമെന്ന് കാണാൻ. ഒരു ലീഫൊക്കെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വെച്ചാൽ ഒരു അതിശയം തന്നെ. അത് എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഈ ചെടി കണ്ടില്ലേ, നല്ല ചട്ടി നാറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. കുറേ തൈകൾ വന്നിട്ടുണ്ട്. നേരത്തെ ഇത്രയും പെട്ടെന്നൊന്നും തൈകൾ വരത്തില്ലായിരുന്നു. അതിനകത്ത് കാര്യമായിട്ട് തൈകളൊക്കെ നിന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ പെപ്രോമിയ, പെപ്രോമിയ കുഞ്ഞു പോട്ടിനകത്ത് ഇരുന്നതിന് രണ്ട് പോട്ടിനകത്തായിട്ടാക്കിയിട്ട് നേരത്തെ വലുതായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇലകളൊക്കെ വരുന്നത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ബോർഡറായിട്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാസ് നടാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം മിക്ക പോട്ടിനകത്തും ഇങ്ങനെ എന്താ ഹാങ്ങിങ് പോട്ടിനകത്ത് ഇങ്ങനെ ഗ്രാസ് നടണമെന്ന് വിചാരിക്കുക. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നി ഇതങ്ങോട്ട് നടുമ്പോൾ. ആ പച്ചപ്പൂവൊക്കെ കാണുമ്പോഴും നമ്മുടെ എന്താണ് ബോർഡറായിട്ട് ഇങ്ങനെ വെക്കുമ്പോഴും, അത് ബോർഡർ ഗ്രാസ് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ പേര്, അങ്ങനെ ബോർഡറായിട്ട് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് നമ്മുടെ അപ്പോടോ ചെടി. പഴയത് നിന്നൊക്കെ ഒരു മാതിരിയൊക്കെ ആയിപ്പോയി, പിന്നെ വീണ്ടും അതിനെ വളർത്തിക്കൊണ്ട് വരുവാണ്. പലതരത്തിലുള്ള നാലുമണി നമ്മുടെ വീട്ടിലുണ്ട്, അതൊന്നും കൂടാതെ വെള്ള നാലുമണിയും കൂടെ പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടോ, എല്ലാവരും കൂടെ നിൽക്കുന്ന കാണുമ്പോൾ. അത് വേറൊരു തരത്തിലുള്ള നാലുമണി, ഇതും കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല പിങ്ക് കളറ്. ഇനി വേറെ ഉണ്ട് കേട്ടോ, ഇത് ആണ്ട് നാലുമണിയുടെ വേറൊരു കളറ്. ഇനി എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കളറുള്ളത് നോക്കി കണ്ടോ. ഇപ്പോൾ ഇച്ചിരി പൂവ് കുറവാണ്, ഒരു ചില സീസണിൽ ഇഷ്ടം പോലെ നിറയെ പൂക്കളായിരിക്കും. ഈ ചെടി നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ചെടി അതിൻ്റെ പൂക്കളാണ് ഏറ്റവും ഭംഗി. പല നിറത്തിലുള്ള പൂക്കളുണ്ടത്. ഇപ്പം നമ്മുടെ ഒരു അഞ്ച് ടൈപ്പോളം ഉണ്ട്. നാല് ടൈപ്പിനകത്തേ നമുക്ക് പൂ പിടിച്ചിട്ടുള്ളൂ. ഒന്ന് ഏതാണെന്ന് അറിയത്തില്ല, വെള്ളയാണെന്ന് തോന്നുന്നു.
ഈ സൈഡിൽ നമ്മൾ പല നിറത്തിലുള്ളതായ ഗ്രൗണ്ട് ഓർക്കിഡാണ് നട്ടിരിക്കുന്നത്. ഒരു നാലഞ്ച് ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ ഇത് വൈറ്റ് കുറേ നാളിൻ്റെ പൂക്കളൊക്കെ നിന്നോളും. പിന്നെ ഇത് വേറൊരെണ്ണം, ഇത് വേറൊരു ടൈപ്പ് നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇത് വേറൊരു ടൈപ്പാണ് പൂക്കൾ കണ്ട കുറേ കാലം കൊണ്ട് ഇങ്ങനെ പിടിച്ച് 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 നീളത്തിൽ അതിൻ്റെ തണ്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത്രയും കൂടെ ഉള്ളൂ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഓർക്കിഡും ആന്തൂറിയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മണ്ടയൊക്കെ വന്നിട്ട് ഉണങ്ങിപ്പോയേക്കുന്നു. തുടക്കത്തിൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കിയിരുന്ന ചെടികളായിരുന്നു നമ്മുടെ ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ളതായ ചൈനീസ് ബോൾസും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം അതിൻ്റെ ഇച്ചിരി എന്താ പരിങ്ങലിലാണ് അതിൻ്റെ വളർച്ച കണ്ടിട്ട്. അതിനെയൊക്കെ ഇനി കട്ട് ചെയ്ത് വേറെ പോട്ടിനകത്തോട്ടൊക്കെ ആക്കി കൊണ്ടുവരണം. അതും ഒരു ആറേഴ് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് അരേലിയം. അരേലിയം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പോട്ടിനകത്തൊക്കെ ആക്കി വെച്ചിരുന്നതിന് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു നല്ലൊരു ചട്ടിക്കകത്താക്കി വെച്ച് ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് നമുക്ക് നല്ല രസമൊക്കെ ആണ്. നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്തും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ അരേലിയം ചെടി. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. അങ്ങനെ പലതരത്തിലുള്ളതായ ചെടികൾ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ സ്മോക്കിംഗ് പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണിത്. അതിന് ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ. കുറേ കൂടെ നീളവും ഡിസൈനും വ്യത്യാസമുണ്ട്. ഈ റോസ് നമ്മൾ കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം നമ്മളവിടെ കുഴിപ്പള്ളത്ത് പോയത്, നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചതും. അപ്പം ആ റോസ് പൂവൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വന്ന കമ്പൊക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം പുതിയ നാമ്പ് വന്നതാണ്. അപ്പോൾ അതിനകത്ത് തണ്ട് രണ്ട് മൊട്ടുമൊക്കെ വന്നിട്ടുണ്ട്, പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ താഴത്തെ കൊമ്പൊക്കെ ഞാൻ വെട്ടി കളഞ്ഞു. ഇപ്പോൾ കാണുമ്പോൾ അറിയുന്നുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ വെട്ടി മാറ്റി കൊടുത്തത്. ഇവിടെ പൂക്കൾ പിടിച്ച് തന്നെയായിരുന്നു. അപ്പം പൂക്കളൊക്കെ പിടിച്ച് കൊഴിയാറാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരുന്നാലും പിന്നെയും പിന്നെയും പുതിയ തളർപ്പുകൾ വരും, അതിനകത്ത് നിറയെ മുട്ടുകളും വന്നോളും. ഇത് സാറ്റിൻ പോത്തോസ്. ഇത് നല്ല രസമുണ്ട് കാണാൻ, അതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഒരു അഞ്ചാറ് ടൈപ്പ് മണി പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അഞ്ചാറ് അല്ലെങ്കിലേ ഉള്ളു കേട്ടോ. എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്. ഹാങ് ചെയ്തിടാം. നമ്മുടെ ചട്ടിക്കകത്ത് കമ്പ് കുത്തി കൊടുത്തിട്ട് അതിനകത്ത് വളർത്താം, കയറൊക്കെ ചുറ്റി കൊടുത്തിട്ട്. അപ്പം എന്താണ്ട് ഇതും നല്ല ഭംഗിയാണ് കാണാൻ. നോക്കിക്കേ, ഇതിങ്ങനെ വിടർന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കും നല്ല ഗ്രീൻ കളറുമായിട്ട്. ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് ഒരു കുഞ്ഞ് തണ്ട് മേടിച്ചുകൊണ്ട് വെച്ചതാണ്. ഹാങ് ചെയ്തിടാൻ കൊള്ളാം. അപ്പം നമ്മുടെ ഒരു വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു കുപ്പിക്കകത്ത് അതിന് ഹോളും ഒക്കെ ഇട്ടിട്ട് ചാർലിയെ കുത്തിക്കൊടുത്ത് നമ്മൾ വളർത്തിയിരുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഉണ്ട്, മുടി കിടക്കുന്ന മാതിരി കിടക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല രസമാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് കണ്ടോ. ഇത് വെയിലത്തും വേണമെങ്കിൽ വയ്ക്കാം, തണലത്തും വയ്ക്കാം. രണ്ട് രീതിയിൽ വെച്ചാൽ രണ്ട് ടൈപ്പുള്ള ഇലയായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തൈകൾ വന്നോളും. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇല കാണാനായിട്ട്. അത് നമ്മുടെ ഭിത്തിയിലോട്ട് അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്ന രണ്ട് മണിപ്ലാന്റാണ്. ഒന്ന് മോൺസ്ട്ര. മോൺസ്ട്രയുടെ തണ്ടി മണ്ടേന്ന് ഞാൻ വെട്ടി കൊടുത്തു കേട്ടോ. ഇവിടെ അങ്ങോട്ട് കയറിപ്പോയാൽ രണ്ടും കൂടെ ഭയങ്കര ദുരിതമായിരിക്കും. അതുകൊണ്ട് മണ്ട അങ്ങ് വെട്ടി വേറെ ഒരു ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ട്. അതോടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട്. ബ്രോക്കൺ ഹാർട്ട് അല്ലാതെ കുഞ്ഞ് പോട്ടിനകത്ത് വെച്ചപ്പോൾ കുഞ്ഞിലയായിരുന്നു. ഇപ്പോൾ ദാണ്ട ഈ ചട്ടിക്കകത്തോട്ടാക്കി കയറും ഒക്കെ കെട്ടിക്കൊടുത്ത് ദാണ്ട കണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ചപ്പോഴത്തേക്ക് മുട്ടൻ ഇലയാവാൻ തുടങ്ങി. എന്ത് വലുപ്പമാണ് നോക്കിക്കേ, രസമുണ്ട് കാണാൻ. എന്തായാലും ഓരോ ഇലയും ഓരോ പ്രത്യേക ഒരു ഭംഗി തന്നെ കാണാനായിട്ട്. ഇതാണ് ഇപ്പം മോൺസ്റ്ററിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വാടി നിൽക്കുകയാണ്, കാരണം രണ്ട് ദിവസം ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് വേരൊക്കെ പിടിച്ചതിന് ശേഷം എങ്കിലും അത് നല്ല ഇലയൊക്കെ ഉഷാറായി വരുള്ളൂ. ഇനി അതിനെ കയറൊക്കെ വെച്ചിട്ട് കമ്പൊക്കെ കെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അവരങ്ങ് ഉഷാറായി വളർന്നോളും. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ഇലയൊക്കെ ഇങ്ങനെ നൂന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടും, കുഴപ്പമൊന്നുമില്ല, നമ്മളല്ലേ നോക്കുന്നത്. ഇതും കൊണ്ടു വച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി അതിൻ്റെ ലീഫ് കാണാനായിട്ട്. പക്ഷേ ഭയങ്കര തൊട്ട അതിന് ഇഷ്ടം പോലെ മുള്ളുണ്ട്, അതിൻ്റെ അടുത്തൂടെ പോകാൻ പറ്റത്തില്ല. അതിനെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കുക. കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിയതായത്. ഇത് രണ്ട് സൈപ്രസ് നമ്മൾ നേഴ്സറിക്കാരൻ കൊണ്ടുവന്നപ്പം പുള്ളിക്കാരൻ്റെ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പം അന്ന് വാങ്ങി വെച്ചതായത്. ഈ ചെടികളും നല്ല ഭംഗിയുണ്ട്. അണ്ട മൂന്നാലെണ്ണം ഇരിക്കുന്നുണ്ടോ. അപ്പം നാളെ നമ്മളിതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ കലേഡിയമാണിത്, നല്ല ഭംഗിയുണ്ടിത്. ഇതുണ്ട് കലാത്തിയനത്തിപ്പെട്ടത്. നല്ല ഒരു പ്രത്യേക ഭംഗി അതിൻ്റെ ലീഫ് കാണാനായിട്ട്.
ഇത് അഗ്ലോണി മാനത്തിൽപ്പെട്ടതാണ്. അപ്പം നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് നമ്മൾ ചെടിയൊക്കെ നട്ട ഒരു വീഡിയോ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാം നല്ല രീതിയിലാണ് വളർന്ന് നിൽക്കുകയാണ്. അപ്പം അത് വലിയ പൂട്ടിനത്തോട്ടൊക്കെ ആക്കത്തക്ക രീതിയിൽ നമ്മുടെ റിയോ പ്ലാന്റ്സുകളെല്ലാം കണ്ടു നല്ല ആരോഗ്യത്തോടാണ് നിൽക്കുന്നതെല്ലാം. നല്ല കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് നിന്ന് എൻജോയ് പോത്തോസൊക്കെ ഞാൻ വേറെ പൂട്ടിനകത്തോട്ടാക്കി, വലിയ പൂട്ടിനകത്തോട്ടാക്കി വെച്ചു, എന്നിട്ട് വേറെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ഈ ചെടി ഇപ്പോൾ എവിടെ നോക്കിയാലും നല്ല ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് എവിടെയെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ മതി. നമ്മൾ ഈ മണ്ണൊക്കെ മിക്സ് ചെയ്യുമ്പം അതിൻ്റെ കിഴങ്ങുകളൊക്കെ അതിനകത്തൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ എല്ലായിടവും വീണ് കിളിച്ചൊക്കെ വരും. ചെന്ന് കിളിച്ച് കിട്ടിയെടുക്കാനാണ് പാടിതെല്ലാം. അപ്പോൾ നമ്മുടെ അടുത്ത വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മുടെ അരയിലേ നിൽക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് മൂന്ന് കുഞ്ഞു തണ്ടുകൾ ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ നല്ല നിറയെ തിക്കായിട്ട് അങ്ങ് വളർന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ വലിയ പോട്ടിനകത്തോട്ടൊക്കെ ആക്കി വെച്ചിരുന്നാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ രണ്ട് ചട്ടിക്കകത്തൊക്കെ ഇങ്ങനെ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ പലതരത്തിലുള്ളതായ എപ്പീഷ ഇവിടെ നിൽപ്പുണ്ട്, കണ്ടില്ലേ, മഞ്ഞ കളർ പൂ പിടിക്കുന്നത്, പച്ചയ്ക്കകത്ത് പിങ്ക് പിടിക്കുന്നത്, ഇതിനകത്ത് റെഡ് പൂ പിടിക്കുന്നത്, പിന്നെ പച്ച കളർ പച്ചയ്ക്കകത്ത് പിങ്ക് പിടിക്കുന്നതൊക്കെ പല ടൈപ്പിലുണ്ട്. ഇത് ഒരു ടൈപ്പ് ബിഗോണി, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഈ ബിഗോണിയൊക്കെ പെട്ടെന്ന് നല്ലതുപോലെ പടർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ടോ മൂന്നോ ചട്ടിക്കകത്തൊക്കെ ഇതാക്കി വെക്കാം. ഇതും നല്ല നോക്കിയാൽ നല്ല ഭംഗിയാണ് ഈ ചെടിയും കാണാനായിട്ട്. അതിൻ്റെ ലീഫിനൊക്കെ നല്ല ഭംഗിയായത് കുറേ ഇങ്ങനെ ആക്കി വെക്കണം, ഒരുപാട് പടർത്തി വിടാതെ ഇങ്ങനെ കുറ്റിയായിട്ട് നിർത്താമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഇലച്ചെടികളൊക്കെ ഒരു പ്രത്യേക രസമല്ലേ. ഇത് അങ്ങനെ ഇത് ഇതൊക്കെ കട്ട് ചെയ്ത് നിർത്തണം, എങ്കിലും അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. നമ്മൾ ഞാൻ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒടിച്ചു കുത്തി നട്ടിരിക്കുകയാണ് ഈ ചെടി. അപ്പോൾ ഈ ബിഗോണിയുടെയൊക്കെ അണ്ട് കുഞ്ഞു കൊമ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. അണ്ടോ ചെറുതായിട്ട് അങ്ങോട്ട് നട്ടു കൊടുക്കുമ്പോഴത്തേ അതങ്ങ് പടർന്നു വരും. പിന്നെ നമുക്ക് വലിയ ചട്ടിലോട്ട് ആക്കിയാൽ മതി. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ചെടികൾ നഷ്ടപ്പെട്ടു, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊമ്പുകളൊക്കെ ഇങ്ങനെ നട്ടു കൊടുക്കുക. ഇത് ഒരു സക്കുലൻ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ അറിയുന്നത്. നല്ല വില കൊടുത്ത് വാങ്ങിച്ച ചെടിയാണ് ഇതൊക്കെ. ഇത് നമ്മുടെ പലതരത്തിലുള്ളതായ ടൊറേനിയം ആണ്. ഇത് മുകളിലുണ്ട് വെള്ളയും, ഇത് നല്ല ഡാർക്ക് ബ്ലൂവും ആണ്. പിന്നെ ഇവിടെ മുകളിൽ വയലറ്റും ഡാർക്ക് ബ്ലൂവും, ഇത് പിങ്ക്, ഇവിടെ വൈറ്റ് ഒക്കെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പോവും, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വരും. ഇങ്ങനെ പുതിയത് പുതിയത് ഇങ്ങനെ പല കളറിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ ആമ്പലൊക്കെ കണ്ട നല്ലതുപോലെ വളർന്ന് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കളർ, നല്ല വയലറ്റ് ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പോൾ അതിനകത്ത് തേനീച്ചയൊക്കെ വന്നിരുന്നാണ്, തേനൊക്കെ നോയിരുന്നുണ്ട് കേട്ടോ. അപ്പം നട്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പുതിയ അതിഥിയാണ് ഈ ഇവിടെ കാണുന്നത്. നമ്മൾ ലോട്ടസ് ലില്ലിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അഞ്ചാറ് പോട്ടിനകത്ത് നമ്മൾ നട്ടിട്ടുണ്ട്. പല ടൈപ്പാണ് നട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ലോട്ടസും നട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അതിനകത്ത് കുറച്ച് NPK വെള്ളമൊക്കെ നമ്മൾ പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും അടുക്കിട്ട് കൊടുത്താൽ നല്ലതാണെന്നാണ് നേഴ്സറിക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലോട്ടസിനകത്തും നമ്മുടെ വാട്ടർ ലില്ലിക്കകത്തും ഒക്കെ നല്ലതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പല കളർ പൂക്കളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് താണ്ട് ഒരടുത്ത് പിങ്ക് കളർ ആമ്പൽ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മുട്ടുകളും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ. എന്നും നമ്മൾ വന്നിങ്ങനെ നോട്ടമാണ് അതിനകത്ത് വേറെ പൂക്കളൊക്കെ വരും, വേറെ മുട്ടുകളൊക്കെ വരുന്നുണ്ടോ എന്നുണ്ടോ. അടുത്ത ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അസോള ഇങ്ങനെ ഇഷ്ടം പോലെ ആയി വരുവാണ്. ഇതൊക്കെ ഒരുതരം വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ വെള്ളത്തിനകത്ത് കിടന്നിട്ട് പെട്ടെന്ന് പടർന്ന് പന്തലിച്ചങ്ങ് കയറുന്നതാണ്. ഈ ഇലയൊക്കെ നിൽക്കുന്നതാണ് ഒരു രസം കേട്ടോ. അതുകൊണ്ട് താലപ്പൊലി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരിയാണ് ഇലകളൊക്കെ നിൽക്കുന്നത്. ഇതാണെങ്കിൽ ഒരെണ്ണം കൊണ്ടിട്ടാൽ മതി. നമ്മുടെ താമരയുടെ ഷേപ്പ് മാതിരിയാണ് നിൽക്കുന്നത്. ഒരെണ്ണം കൊണ്ടിട്ടത് അതുകൊണ്ട് ഈ പാത്രം നിറഞ്ഞു. ആകാശ താമര. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ബന്ദി നട്ടയായിരുന്നു. ബന്ദി നമ്മൾ നടുമ്പോൾ സത്യം പറഞ്ഞാൽ ഓണത്തിന് നമുക്ക് പൂ പറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിന് മുമ്പെങ്കിലും നമ്മൾ നട്ടിരിക്കണം. അപ്പോൾ എൻ്റെത് മുട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടതേ ഉള്ളൂ, ഓണത്തിനാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ അതിനു മുമ്പേ നട്ടതായ ബന്ദിയിലൊക്കെ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് എടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിന് മനസ്സിലാക്കാനുള്ളത് ഒരു 90 ദിവസത്തിന് മുമ്പ് നമ്മളത് നടാനായിട്ട് ശ്രമിക്കുക.
ഇതിനിടയ്ക്ക് നമ്മൾ നിത്യകല്യാണി നട്ടിട്ടുണ്ട്, ഒരു 4-5 കളറ് ഇതിനകത്ത് നട്ടിട്ടുണ്ട്. രാവിലെയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ കാണും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് വാടിപ്പോകും. ഇത് നമ്മുടെ കലീസിയ റപ്പൻസ്. നമ്മൾ ഏതിനകത്താണ് നടുന്നത് അതിനെ ഒരു ബോൾ രൂപത്തിലങ്ങ് ആക്കി അവരങ്ങ് വളർന്നോളും. കണ്ടില്ലേ ഇരിക്കുന്നത്? നമ്മുടെ ഒരു ചെടിച്ചട്ടി നട്ടാണ്. ചെടിച്ചട്ടി എവിടെയാന്ന് പോലും അറിയാൻ വയ്യ. ഇവിടെ ഉണ്ട് കേട്ടോ, നോക്കിക്ക്. അതങ്ങ് കമ്പിളി പുതച്ച് കിടക്കുന്ന മാതിരി ഇങ്ങനെ അങ്ങ് കിടക്കുവാ, നോക്കിക്ക്. അടിപൊളിയായിട്ട് തേനീച്ചക്കൂട് മാതിരിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത്ര നാളായത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്ന് കരുതി. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിനകത്തോട്ട് കണ്ട ഒരു ജോയിൻ്റ് മണി പ്ലാന്റ് വളർന്നു വരുന്നുണ്ടോ നോക്കി, അതിൻ്റെ ലീഫ് കണ്ടോ. അപ്പം ചോറ് കെട്ടാനുള്ള വലിപ്പത്തിനുള്ള ഇലയായി വരുന്നത്. ഇത് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യമാണ് ഈ ഒരു മണി പ്ലാന്റ്. ആ മരത്തെയും കൂടെ അങ്ങ് പിടിച്ച് വിഴുങ്ങും ആ രീതിയിലത് വളർന്നു വരുന്നത്. എന്തായാലും നിൽക്കട്ടെ, ഒഴിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതവിടെ നിന്നോട്ടെ എന്ന് കരുതി. രസമുണ്ട് കാണാനായിട്ട്. അതിന് തൊട്ട് താഴെ താണ്ട് വേറെ ഒന്നും കൂടെ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പിങ്ക് ഹൈഡ്രാഞ്ചിയ, നല്ല രസമുണ്ട് അതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പും ഒടിച്ച് നടാമെന്നാണൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം. പഴുത്ത് നിൽക്കുന്ന ഇലയൊക്കെ നമുക്ക് നുള്ളിക്കളയാം. ഈ ചെടി നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇതിനകത്ത് പൂക്കളും ഒന്നും വരില്ല. ഇതൊരു കമ്പ് ഒടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ വലിയ ചെടിയുടെ നിപ്പുണ്ട്, അതുകൂടെ കാണിച്ചു തരാമേ. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ അതോട്ട് ഒട്ടും ഇല്ല. ഇത് ഷെയ്ഡിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഇലയുടെ വ്യത്യാസം നോക്കിക്കേ. എന്തൊരു ഭംഗിയാണ് നോക്കി. അടിയിലോട്ടുള്ള ഇല നോക്കിക്കേ, മേളിലോട്ട് വരുന്ന ഇല നോക്കിക്കേ. വെറും വൈറ്റായിട്ട് കണ്ട് നിൽക്കുന്നുണ്ടോ. അതിനകത്തൊക്കെ ചെറിയ ലൈനും ഉണ്ട്. ഈ ചെടിയുടെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ 1-2 പൂട്ടിനകത്ത് ഞാൻ ചെറുതായിട്ട് നട്ടു വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒരേപോലെ വളർന്നതിനെ എല്ലാം എടുത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നിൽക്കി, തിക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു രസമാണ് കാണാനായിട്ട്. അതാണ്ട് ഈ എപ്പീഷ നല്ല രസമാണ് എൻ്റെ പൂവ് കാണാനായിട്ട്. ലൈറ്റ് വയലറ്റാണ് ഇതിൻ്റെ പൂവിൻ്റെ നിറം. വേറെ ഒന്നിനകത്ത് നിന്നായിരുന്നു, ഇപ്പോൾ ഇതിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പുതിയ പുതിയ കൊമ്പുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും ഇപ്പോൾ ഒരു 5-6 ടൈപ്പ് എപ്പീഷ ഇപ്പോൾ നമ്മുടെ കൈവശം ഉണ്ട്. ഇതും നമ്മുടെ ഗാർഡനിൽ ഭംഗി കൂട്ടുന്ന രണ്ട് ചെടികളാണ്. ഇത് നമ്മൾ കുഴിപ്പള്ളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കൊമ്പുകളൊക്കെ അതിൻ്റെ തൈകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെ അടർത്തി ഇനി വേറെ നടണം. ഇത് 2 വർഷമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെടിയാണ്. ഇപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു കുഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ നിപ്പുണ്ട്. ഇത് സമാധാനമായി ഇത്തിരി കാലം കൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. പുതിയ പുതിയ ഇലകളൊക്കെ കുറേ വന്നിട്ടുണ്ട്, പക്ഷെ തൈ ഇപ്പോഴാണ് വരുന്നത്. നമ്മുടെ മതിലിൻ്റെ അരികിലോട്ട് ഗ്രൗണ്ട് ഓർക്കിഡും ആന്തൂറിയും ഓർക്കിഡും എല്ലാം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ടാക്കി വെച്ചിരിക്കും. താഴെയെല്ലാം ഇനി സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട്. എല്ലാം ഒന്ന് വൃത്തിയാക്കിട്ടിന് ലാസ്റ്റ് കാണാം. ഇപ്പം വൈറ്റും ഗ്രീനും കളറുള്ള കണ്ണച്ചെടികളൊക്കെ നമ്മൾ ഒരു സൈഡിൽ കാട്ടി. അതിന് തൊട്ട് അപ്പുറത്തായിട്ട് നമ്മുടെ കൊളീസിനെയൊക്കെ ഉള്ള കണ്ണാടി ചെടികളെല്ലാം ഒരു ലൈന് മാത്രമുണ്ടാക്കി കുറച്ച് ഭാഗത്ത് അങ്ങനെ ആക്കി. പിന്നെ അങ്ങോട്ട് നമ്മുടെ റോസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 29 കളറ് കണ്ണാടിച്ചിട്ട് നമ്മളിവിടെ ഇപ്പം വെച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വരുന്നതാണ്. നേരത്തെ അതിൻ്റെ കാണിച്ചാൽ വേറൊരു സൈഡിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ മുറ്റത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുക. റോസൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഭിത്തി നമ്മുടെ മതിലിൻ്റെ അരികിലോട്ട് ഗ്രൗണ്ട് ഓർക്കിഡും ഓർക്കിഡ് കളക്ഷനെല്ലാം ഭിത്തി അരികിലോട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുറ്റത്തെ ചെടികളെല്ലാം നമ്മൾ അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ എല്ലാ ചെട്ടികളും മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ കീഴെല്ലാം തൂത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ ചെടികൾ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഉള്ളതിനെ ഒരുപാട് വളർത്തണം എന്നല്ല, ഉള്ളതിനെ നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ച് ആവശ്യത്തിന് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു നോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുറ്റത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ കുറേ കൂടെയൊക്കെ നമ്മൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഗാർഡൻ്റെ ഈ ചെടികൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം അല്ലേ അപ്പേ. ഇല്ലേ ഈ ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി, അതിന് അകത്തുള്ള മണ്ണ് അഴുക്കൊക്കെ ഒന്ന് മാറ്റി, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കയറി ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പം തന്നെ ഒരു പ്രത്യേകത അല്ലേ. നമ്മുടെ മുറ്റത്തോട്ടൊക്കെ വരുമ്പോഴും സത്യം പറയാമല്ലേ, എനിക്കാണെങ്കിൽ വീടിനകത്തിരിക്കാനേക്കാൻ ഇഷ്ടം. ഇവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞും അവരെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നടക്കുന്ന എനിക്കിഷ്ടം ഉള്ളത് പറയാമല്ലോ. കാണുന്ന അത്ര ഈസി അല്ല ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് തന്നെ.
അതിന് തക്ക സമയത്ത് വളം കൊടുക്കുക, വെള്ളം കൊടുക്കുക, പിന്നെ പ്രായമായ ചെടികളെ മാറ്റി നടുക, അങ്ങനെ കുറേ പരിപാടികൾ ഇതിനിടയ്ക്കുണ്ട്, ബിഹൈൻഡ് ദ സീൻ. അപ്പം അതുകൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയായിട്ടൊരു ചെടിയായി. ഇപ്പം ഇങ്ങനെ മൂന്നാല് വർഷമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മിനി ചേച്ചിയുടെ ഗാർഡൻ. ആ ഗാർഡനിൽ ഈ പരുവത്തിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നല്ല എഫർട്ടുണ്ട്. എഫർട്ട് ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടായില്ലേ, കുറേയൊക്കെ ചെയ്യാം, എന്നാലും നമ്മുടെ വീട്ടിലുള്ളവരുടെ ഒരു സപ്പോർട്ടും ഒരാടെങ്കിലും ഒരു സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൂന്തോട്ടം ഇല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിൽ, ഇതിപ്പോൾ വലിയ പൂന്തോട്ടം ഒന്നും അല്ല, ഒരു ആവറേജ് രീതിയിലുള്ള ഒരു ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി കൃഷികൾ നമ്മൾ ഒരുപാട് അങ്ങ് കാണിക്കുന്നു നടുന്നു എന്നല്ല, നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ളത് നമ്മൾ നടുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പം ഒരു ഭംഗി കാണാൻ നല്ലൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി, അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ചെടികളും കൂടെ നമ്മൾ നടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. ആ ചെടിയിൽ ഈ പറഞ്ഞമാതിരി നമ്മുടെ കീടങ്ങൾ കുറയുന്ന, പ്രത്യേകിച്ച് ഈ മഞ്ഞ കളറുള്ള ചെടി, വെന്തി ഇങ്ങനെയുള്ള മറ്റുള്ള ചെടികളിലേക്കൊക്കെ കീടങ്ങൾ കുറേ, അതിനെ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വെജിറ്റബിൾ ഗാർഡന് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ വിവിധ തരത്തിലുള്ള പൂവ് നമ്മുടെ വീടിന് മുമ്പിലുണ്ടെങ്കിൽ രാവിലെ ഒന്ന് നടക്കാനോ അല്ലെ എങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങുന്ന സമയത്ത് അത് ഒരു കണ്ണിന് ഒരു ഉന്മേഷം, മനസ്സിനൊരു ആശ്വാസം, പിന്നെ ചെറിയതായിട്ടുള്ളൊരു രാവിലത്തെ നമ്മുടെ ഒരു മൂഡൊന്ന് റിഫ്രഷ് ആവാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പം ഭംഗിയും സുന്ദരവും സുശീലവും ആയിട്ടുള്ള ഒരു പരിസ്ഥിതി നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അല്ല, മിനീസ് ലൈഫ് സ്റ്റൈലിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എല്ലാം ചെടികളെല്ലാം ഇല്ലെങ്കിൽ പോലും മറ്റുള്ള ചെടികളുടെ പിന്നെ ചെടികളുടെ വിത്തുകളും വെജിറ്റബിളിൻ്റെ വിത്തുകളും ഒക്കെ കുറേ ഉണ്ട്. ചെടികളിൽ വാടാമുല്ല തന്നെ മൂന്ന് തരം ഞാൻ ഉടനെ കണ്ടിട്ടുള്ളതായിരുന്നു നേരത്തെ. വാടാമുല്ല, വൈറ്റ് റോസ്, ലൈറ്റ് റോസ്, റോസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വാടാമുല്ലയും പിന്നെ സീനിയ വിവിധ തരത്തിലുള്ളത്, പിന്നെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാറി മാറി ഇങ്ങനെ ഓരോന്ന് നമ്മുടെ വെബ്സൈറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പിന്നെ ബന്ദി തന്നെ ഓറഞ്ച് കളറ്, ബ്രോക്കേഡ്, പിന്നെ യെല്ലോ കളറ്, ഇങ്ങനെ പലതരത്തിലുള്ള സീഡുകളും പിന്നെ ഇതെല്ലാം വരുന്നുണ്ട്. ഇതിനൊക്കെ സീഡുകൾ കിട്ടുന്നുള്ളൂ. നമ്മളിപ്പം പ്രത്യേകിച്ച് ഇപ്പം തൈകളൊക്കെ അയക്കാനൊക്കെ, തൈകളൊന്നും ഇപ്പം നമ്മൾ സെല് ചെയ്യുന്നില്ല. അപ്പം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള വിത്തുകളും ഗ്രോ ബാഗും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. ചിലർക്കൊരു വിഷമമാണ് എനിക്കിത് എങ്ങനെയാണ് വാങ്ങാൻ ഒക്കുന്നത്. ഞാൻ പലപ്പോഴും ഇപ്പോഴും നമുക്ക് കാളുകളൊക്കെ വരാറുണ്ട്, എനിക്കിത് എങ്ങനെ വാങ്ങുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ കയറി ഇത് വാങ്ങുന്ന കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിപ്പം ഇല്ല, അത് പിന്നീട് നമുക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം. പക്ഷേ പ്രസൻ്റ്ലി നമുക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഈ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. അല്ലാതുള്ള സംശയങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് ഞങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അത് പ്രത്യേകിച്ച് സ്റ്റാഫാണ് അത് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഓർഡർ സമയത്ത് എത്തിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം കിട്ടാതിരിക്കുക, എന്തെങ്കിലും അങ്ങനെയുള്ള റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഞങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും പപ്പയും ബൈ.